നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു എന്താ പറയുക, ഒരു അഷുറൻസ് നമ്മുടെ നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസിന് നൽകിയത് കഴിഞ്ഞ ദിവസമാണ്. അതൊരു വല്ലാത്തൊരു അഷുറൻസ് ആയിപ്പോയി. പറഞ്ഞത്, കുട്ടികൾ ഞങ്ങളുടെ കയ്യിൽ സേഫാണ്, അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്കാണ് ഉത്തരവാദിത്വം, ആരും ഭയപ്പെടണ്ട. പറഞ്ഞ് നാക്കെടുത്തില്ല. ഇന്ന് പ്രവേശനോത്സവമാണ്. പ്രവേശനോത്സവ ദിവസം തന്നെ സർക്കാർ സ്കൂളിലെ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൻ്റെ ചുമർ ഇടിഞ്ഞു വീണു എന്ന വാർത്തയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നത്. തിരുവനന്തപുരത്താണ് സംഭവം. തിരുവനന്തപുരത്ത് മാറനല്ലൂർ കണ്ടല ഹൈസ്കൂളിലാണ് ഈ അപകടം നടന്നത്. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലെ ചുമരാണ് ഇടിഞ്ഞു വീണത്. പ്രവേശനോത്സവ ദിനമായതുകൊണ്ട് ധാരാളം എല്ലാ കുട്ടികളും വരുന്ന ദിവസമാണ്. പക്ഷെ കുട്ടികൾ എത്തുന്നതിന് മുൻപ് അപകടം നടന്നതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായില്ല. പഴയ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുൻഭാഗത്താണ് പുതിയ കെട്ടിടം. ആലോചിക്കണം, പഴയ കെട്ടിടമല്ല തകർന്നു വീണിരിക്കുന്നത്, പുതിയ കെട്ടിടമാണ്. പെയിൻറിങ് ജോലികൾ തീർന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. ക്ലാസ് മുറികൾക്ക് വേണ്ടി ഇന്ന് തുറന്നു കൊടുക്കേണ്ട കെട്ടിടം. ഇതോടെ കെട്ടിടത്തിൻ്റെ ഉറപ്പിനെ കുറിച്ച് ഇപ്പോൾ ആശങ്ക ഉയർന്നിരിക്കുകയാണ്. എന്തായാലും പാരൻസിന് തുടക്കത്തിൽ തന്നെ നിങ്ങളാരും ആശങ്കപ്പെടേണ്ട, കുട്ടികളുടെ ഉത്തരവാദിത്വം ഞങ്ങളിലാണ് എന്ന് കൊടുത്ത ആ ഉറപ്പിനെ കരുതി തന്നെ ഇപ്പോൾ പലരും ആശങ്കയിലാണ്. അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുമായിരുന്നില്ല, നാക്കെടുത്ത് വളക്കേണ്ടിയിരുന്നില്ല എന്നാണ് പാരൻസ് പറയുന്നത്. എന്തായാലും ആ ക്ലാസ് റൂമിൽ, ആ കെട്ടിടത്തിലെ മറ്റ് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കേണ്ടി വരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികളെല്ലാം സുരക്ഷിതരായിരിക്കട്ടെ. ഒരു സ്കൂളിലും ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു അപകടവും ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാ അച്ഛനമ്മമാരും സമാധാനത്തോടെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയച്ചിട്ട് അവർ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അവിടെ സമാധാനമായി ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. എന്തായാലും സംസ്ഥാനത്തെ സ്കൂളുകളിൽ, അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമാണ്, വേനൽ അവധി അടുത്ത തവണ ആരംഭിക്കുന്നത് April 1 പകരം April 6 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. കുട്ടികളുടെ അക്കാദമിക് നിലവാരത്തിന് സഹായിക്കുന്ന 210 പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കുന്നതിനായാണ് പുതിയ തീരുമാനമെന്നും 1 തന്നെ സ്കൂൾ തുറക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. +1 ക്ലാസുകൾ July 5 ആരംഭിക്കാനാണ് നിലവിൽ തീരുമാനമെന്നും മന്ത്രി അറിയിച്ചു. ചിറയൻകീഴ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തൊക്കെ തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ എവിടെയൊക്കെയോ ചില പാകപ്പിഴകൾ. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളായി 38.33 ലക്ഷം കുട്ടികളാണ് ഇന്ന് പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത്. 5 ലക്ഷത്തോളം വരുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും സ്കൂളിലെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്താകെ 6,841 സ്കൂളുകളും 3,009 UP സ്കൂളുകളും 3,128 ഹൈസ്കൂളുകളും 2,077 ഹയർ സെക്കൻഡറി സ്കൂളുകളും 359 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുമാണ് ഉള്ളത്. ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയിൽ LP സ്കൂൾ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. 45,000 ക്ലാസ് മുറികൾ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കി. എല്ലാ പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബ് സൗകര്യമൊരുക്കി. അക്കാദമിക് രംഗത്ത് മികവിനായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി. എല്ലാ സ്കൂളുകളിലും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അധ്യാപകരുടെ സ്ഥാനക്കയറ്റത്തിന് ഈ ആഴ്ച വകുപ്പുതല സ്ഥാനക്കയറ്റ കമ്മിറ്റി കൂടുമെന്നും, അധ്യാപകരുടെ കുറവുണ്ടെങ്കിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു. എല്ലാം കുറ്റമറ്റ രീതിയിൽ നടത്തണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ കുറ്റങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് സ്കൂൾ കെട്ടിടങ്ങൾ പണി കഴിപ്പിക്കുന്ന സമയത്ത് അവിടെയെങ്കിലും അഴിമതിയോ കള്ളത്തരങ്ങളോ ഒന്നും കാണിക്കാതെ ഇരുന്നാൽ ആ കെട്ടിടങ്ങൾ വളരെ സുരക്ഷിതമായിരിക്കും. ഭാവിയിൽ കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ അതിനുള്ളിലിരുന്ന് പഠിക്കാൻ സാധിക്കും. അതിനൊക്കെയാണ് ശരിക്കും ഒരു ഉറപ്പ് മന്ത്രിമാരും നമ്മുടെ സർക്കാരും ചെയ്യേണ്ടത്. പക്ഷെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഇപ്പോൾ സ്കൂൾ അധികൃതരെയും ഒപ്പം മാതാപിതാക്കളെയും ഒക്കെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത്തരം ഒരു സംഭവം ഭാവിയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.